ഹൈ ആങ്കിൾ ഷൂസ് ഭയങ്കര ഡിമാൻഡാണ്. ഒത്തിരി പയ്യന്മാർ പറഞ്ഞ അപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ അങ്കിളിനെ കൊണ്ട് എടുപ്പിച്ചാണ്. മെട്രോയുടെ റൂഫിനകത്ത് റൂഫിൻ്റെ മേളിൽ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ 50 രൂപയാണ് ഫൈൻ. കാരണം റൂഫിൽ കയറാൻ ഭയങ്കര പാടാണ്. പക്ഷേ വെള്ളം അടിച്ച് വാൾ വെച്ച് കഴിഞ്ഞാൽ 200 രൂപയാണ് ഫൈൻ. കാരണം വെള്ളം അടിച്ച് വാൾ വെക്കാൻ എളുപ്പമല്ലേ. ന്യൂഡൽഹി ടച്ച് ചെയ്തിട്ടല്ലേ എല്ലാവരും മനാലിയിലും സംഭവം ഒക്കെ പോകുന്നത്. മനാലിയിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇതുപോലത്തെ സ്ലീപ്പിംഗ് ബാഗ്സ് വേണം. കശ്മീർ പോകുന്നവർക്കൊക്കെ ഇത് വേണം, സ്ലീപ്പിംഗ് ബാഗ്സും പിന്നെ ഇങ്ങനത്തെ ബാഗ്സും ഒക്കെ വേണം. ടെൻറ്റും സാധനങ്ങളും ഒക്കെ വേണം. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന കടയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. പ്ലസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. ഒറ്റ പീസേ ഉള്ളൂ യമഹയുടെ പോളോ ടീഷർട്ട്സ്, ജെയിംസ് നിക്കോൾസൺ ജെയിംസ് ആൻഡ് നിക്കോൾസൺ ടീഷർട്ട്, ഒറ്റ പീസ് സൈസ് എല്ലാണ്. അപ്ഡേറ്റ് ചെയ്തു നീ ഭാഗ്യമുള്ളവർക്ക് കിട്ടും. ഇത് നമുക്ക് മാറ്റി വെക്കാം. സൂപ്പർ സാധനം. ആൻഡ് ഷൂസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുവാണ്. പുതിയ അടിപൊളി ഷൂസ്. ഇതാ സൈസ് 6 ആണ്, UK 6 ആണ്. പിന്നെ ഇതേപോലത്തെ ഹൈ ഹീൽസ് ഉള്ള ഷൂസ് എവിടെയും വന്നിട്ടുണ്ട്. ഹൈ ആങ്കിൾ ഷൂസ്. ഇതെല്ലാം അഡിഡാസിൻ്റെ ഒറിജിനൽ ഷൂസാണ് ബ്രോ. അടിപൊളി ഷൂസാണ്. ഇതെല്ലാം നമ്മൾ ഇന്ന് അപ്ഡേറ്റ് ചെയ്യണോ. ആൻഡ് ഈ ഷോപ്പിൽ ഇതുവരെ അപ്ഡേറ്റ് ചെയ്യാത്ത സാധനങ്ങൾ ഫുൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. ഇത് കഴിഞ്ഞ് നമ്മൾ മൺഡേ മറ്റേ ഷോപ്പിൽ പോയിട്ട് വേറെ അപ്ഡേഷൻ ഉണ്ട്. ഇതൊക്കെ ഇപ്പോൾ സെയിലാവും. പെട്ടെന്ന് ഓർഡർ ചെയ്തോ. ഓ, പറഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാവരും എനിക്ക് പേഴ്സണൽ വാട്സാപ്പ് അയക്കാനായിട്ട് എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് എത്ര പേർക്ക് അയക്കണമെന്ന് എനിക്കൊരു പിടിയില്ല. ഞാനാണ് വീഡിയോ കത്തിടുന്നത്. പ്യൂമ ബ്രോ ഹോക്ക് സ്നീക്കേഴ്സ്, കിട്ടിലം സ്നീക്കേഴ്സ്, ഇതൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്കിൾ നോക്കുവാണ്, പുള്ളിക്കാരൻ പോയി മറ്റേ ആൾ അടുത്ത സാധനങ്ൾ സെർച്ച് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇതൊക്കെ കസ്റ്റമർ ഞങ്ങൾക്ക് ഈ അപ്സെല്ലിയാണ്. ഓക്കെ, ഇത് അങ്കിളുടെ നിന്ന് എടുത്തതാണ്. അങ്കിളുടെ നിന്നെല്ലാം പക്ക സാധനങ്ങളാണ്. ആ കൂടുതലും അങ്കിളിൽ നിന്ന് എടുത്തിരിക്കുന്നത്. ഞാനിട്ട് അയാൾ അപ്പുറം പോയി എക്സ്പ്ലോർ ചെയ്ത് അവസാനം അങ്കിള് പറഞ്ഞ് അത് കോപ്പിയാണ് മിക്സ് ആണെന്ന് പറഞ്ഞപ്പോൾ അയാൾ നിർത്തി. പിന്നെ എന്തായാലും അവിടെ കാശ് കൊടുത്തല്ലേ സാധനം തിരിച്ചു കൊടുത്ത അയാൾ തരുത്തുമില്ല പൈസ. അതുകൊണ്ട് അയാളുടെ കാശ് ലോക്കായി. അങ്കിൾ വന്നിട്ട് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കസ്റ്റമറിൻ്റെ പീസസൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുവാണ്. കൗണ്ട് ചെയ്ത് പാക്ക് ചെയ്ത് കൊടുക്കുവാണ്. പാവം അങ്കിൾ. എന്തല്ലേ അങ്കിൾ, ആ റിട്ടയർ കറക്കെ ഗർമേ ബേട്ടണ ചെയ്യേ കിത്തന സാൽ ആപ് കാം കിയ. അങ്കിളുടെ കട അങ്കിൾ വിൽക്കുന്നതെന്നും പറഞ്ഞ് ആരെങ്കിലും ഫുൾ സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ അങ്കിൾ കട വിറ്റിട്ട് അങ്കിൾ ഗോവയിൽ വീടുണ്ട്, ഗോവയിൽ പോയി എൻജോയ് ബ്ലാസ്റ്റ് മൂടെന്ന് പറഞ്ഞ്. സത്യമായിട്ട് റിയൽ ആയിട്ട് പറയുന്നത്, ഫേക്ക് അല്ല. അങ്കിൾ റിയൽ ഹെനാ കോയി ബി സാമാൻ ലേഗാത്തോ പൂരാ ലേഗാത്തോ പൂരാ ലേഗാത്തോ ഗോവ മേ ജായ് ഫാമിലി മേ. അങ്കിള് അങ്കിൾ പഞ്ചാബ് സേ ഹേ അവർ അങ്കിൾക്ക് ഗർ ഹേ ഗോവ മേ. അങ്കിൾ ഗോവയിലാണ് വീട് മേടിച്ചിരിക്കുന്നത്. അതാണ്, പ്ലീസ് ഹെൽപ്പ് മീ. ഫുൾ സ്ലോട്ട് സെയില് ആയി കഴിഞ്ഞാൽ സെറ്റാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറ പെട്ടെന്ന് വന്നിട്ട് സാധനങ്ങൾ ഫുൾ ഇത്രയും കിട്ടും, വിലയും കുറവായിരിക്കും. ആൻഡ് അങ്കിള് പോവുകയും ചെയ്യാം. എത്ര വർഷമായി വയസ്സായെങ്കിൽ ഒറ്റയ്ക്ക് കിടന്ന് ജോലി അവിടെ കിടന്നു. ഓർഡർ നമ്പർ 1165 ആൻഡ് 1164 ഈ സാധനമാണ്. ട്രാക്സി ഒന്ന് ഓർഡർ ചെയ്തത്, പക്ഷേ സൈസ് 9 ആണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ഇവിടുന്ന് നേരത്തെ വന്ന കസ്റ്റമേഴ്സൊക്കെ മേടിച്ചുകൊണ്ട് പോയി ബ്രോ. നമ്മുടെ വീഡിയോ കണ്ടവരൊക്കെ ഫുൾ മേടിച്ചുകൊണ്ടുപോയി. 9 തീർന്നു, ഇപ്പം 8ഉം 7ഉം മാത്രമേ ഉള്ളൂ സ്റ്റോക്കിൽ. അപ്പം അവർക്ക് നമ്മൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് 8 ഓർഡർ ചെയ്ത കസ്റ്റമറിന് കൊടുക്കാമല്ലോ. പിടിച്ചോ പ്യൂമയുടെ പോളി വൈറ്റ് സ്നീക്കേഴ്സ്. സ്നീക്കേഴ്സൊക്കെ പടപടയെന്നും പറഞ്ഞാൽ സെയിലാവുന്നത്, ആൾക്കാർക്കൊക്കെ ഭയങ്കര ക്രേസാണ്. പ്യൂമയുടെ സ്നീക്കേഴ്സിന് ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ. കാരണം ഈ സംഭവത്തിൽ ഈ ഒരു ലൈനിനെയാണ് പ്യൂമയുടെ പ്രത്യേകത. ഇതിൻ്റെ കളർ മാറി മാറി വരും. പിന്നെ പ്യുവർ വൈറ്റും കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ആ ക്വാളിറ്റി നോക്കടാ, പിടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് നോക്കി സൂപ്പർ. നമ്മുടെ അഖിലിനെ കണ്ടോ ബ്രോ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. അഡിഡാസിന്റെ ഇതൊക്കെ ഇട്ടിട്ട് ജേഴ്സി ഒക്കെ ഇട്ടിട്ട് സ്പോർട്സ് ആണ്. ഫുട്ബോൾ ഷൂസ് എവിടെ വിറ്റു? ഓ, റീബോക്കിന്റെ ഷൂസ് ആല്ലേ നിന്റെ? അത് പുതിയതായിട്ട് മേടിച്ചത്. റീബോക്കിന്റെ പുതിയ ടീഷർട്ട് ആണ് നീ കൊണ്ടു വന്നോ. ബാക്ക് സൈഡ് കാണിച്ചു കൊടുത്തേ. പിന്നെ ഈ സാധനമാണ് നമ്മുടെ കിട്ടിയിരിക്കുന്നത്, ബോൾട്ട് ഓഡിയോയുടെ ഹെഡ്സെറ്റ്. കിട്ടില്ല ഹെഡ്സെറ്റ്. ഞാൻ കളറൊക്കെ അടിച്ചതിൽ കേട്ടോ, ഇതിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഗ്രേ കളറായിരുന്നു ഇതിൽ. ഞാൻ സ്കെച്ച് പെൻ വെച്ച് ബ്ലാക്ക് അടിച്ച് കസ്റ്റമൈസ് ചെയ്തു. ഇനി വൈറ്റ്നർ വെച്ച് അടിക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതിൽ എന്തെങ്കിലും പിങ്കോ എന്തെങ്കിലും, ഒരെണ്ണത്തി യെല്ലോ ഒരെണ്ണത്തി ബ്ലൂ അടിച്ചാലോ സൂപ്പർ. ഇതിൻ്റെ സ്ലൈഡിങ് ആക്ഷൻ അടിപൊളിയാണ്. ഇത് 1200 ആണ് ഫ്ലിപ്കാർട്ടിലെ വില, നോട്ട് അവൈലബിൾ. കാരണം ഇതിൻ്റെ HD ക്ലാരിറ്റി സൗണ്ട് ആണ്. ഇതിനകത്ത് ഇൻബിൽറ്റ് സബ് വൂഫർ ഉണ്ട്, മൈക്രോ സബ് വൂഫർ ഉണ്ട്, HD സൗണ്ട്. ഞാനിത് ഞെട്ടിപ്പോയി, ഇത് ടെസ്റ്റ് ചെയ്തിട്ട്. ഞാൻ മേടിക്കാൻ വേണ്ടിയല്ല ഇത് എടുത്തത്, ഞാൻ ചുമ്മാ എടുത്തതാണ്. ഞാൻ കേട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഇത് കസ്റ്റമേഴ്സ് റിട്ടേൺ ചെയ്യുന്ന സാധനമാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ റിട്ടേൺ അടിക്കത്തില്ലേ. അത് പാക്കറ്റ് ഇല്ലാത്ത സാധനം ഇങ്ങനെ വരും ബ്രോ. പൊളി സാധനം, ബിലോ 1000 rupees, 899 or 900 rupees അങ്ങാണ്ടേ ഉള്ളൂ സാധനത്തിൻ്റെ വില. അഖിലിനൊരു ഇടിയുള്ള പൊളി പാട്ടിട്ടെടുത്ത്
മലയാളം പാട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കില്ല, ഏത് നല്ല പാട്ടാണ് ഇവിടെ. റാൻഡമായിട്ട് വന്നതാ. ഇതിന് മലയാളം പാട്ട് ഇംഗ്ലീഷ് പാട്ടല്ലേ കേൾക്കേണ്ടത്. പ്രത്യേകിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ സ്ലൈഡിങ് ടെക്നിക്കാണ്. അതായത് സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് വരും. ബാക്കിയെല്ലാം ഓപ്പണിംഗ് അല്ലേ. ഞാനത് പെർഫ്യൂം അടിച്ച് നമ്മുടെ കൊള്ളാമെന്ന് നീ പറഞ്ഞാൽ ഞാൻ തരത്തില്ല, ഇതാർക്കും കൊടുക്കത്തില്ല. അതായത് ലിമിറ്റഡ് പീസസേ ഉള്ളൂ, ലിമിറ്റഡ് പീസസേ ഉള്ളൂ. ഇന്ന് നമ്മൾ പോയി നോക്കുക, അവൈലബിൾ ആണ്, നമുക്ക് വെബ്സൈറ്റ് ഇടാം, അവിടെ നിന്ന് നീ വേണമെങ്കിൽ മേടിച്ചു. ഇത് കസ്റ്റമർ റിട്ടേൺ അടിക്കുന്ന സാധനമാണ്. അതായത് റിട്ടേൺ അടിച്ച് വന്ന് വാറണ്ടി പീരീഡ് കഴിഞ്ഞ സാധനമാണ്, അതുകൊണ്ട് വാറണ്ടി കിട്ടത്തില്ല. പക്ഷെ ഒറിജിനൽ സാധനം തന്നെ വേണമെങ്കിൽ എടുത്താൽ മതി, വേണമെങ്കിൽ എടുത്താൽ മതി. അഖിലിൻ്റെ എക്സ്പൾസിന് ശാപം കിട്ടി, ദേവത വന്ന് ശാപിച്ച് ആക്റ്റീവായി മാറി പഴയ. അയ്യോ ദേവത പെട്രോൾ ചോദിച്ച് അഖിൽ കൊടുത്തില്ല. ദേവത പറഞ്ഞു നീ ഇനി പഴയ വണ്ടി മതി, നിന്റെ എക്സ്പൾസ് മാഞ്ഞു പോട്ടെ, ആക്റ്റീവ് ആയിക്കോട്ടെ. നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാണ്. ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല, കട്ട പാക്കിംഗ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങളുണ്ട്, കുറെ ജട്ടിയൊക്കെയാണ്. അതാ ഭയങ്കര വെയിറ്റ് കേട്ടോ. വാ ഇതെല്ലാം നമുക്ക് അയക്കണം. ഇതൊക്കെ പോസ്റ്റ് ഓഫീസിൽ അയക്കാനുള്ള ഷൂസാണ്. കുറെ ഷൂസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഇന്നലെ അയച്ച്. ഇത് നമ്മുടെ രാജ് നായറിനോട് കൊടുക്കാനുള്ള ബാഗും പിന്നെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട് അതിനകത്ത്. അത് നമ്മളിപ്പോൾ പറയത്തില്ല സർപ്രൈസ് എന്താണ്. ഓരോരുത്തർക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം. വൺ ബാഗ്, ഒരു ജട്ടി. അത് അതല്ലല്ലോ, അത് വേറെ വേറെ പാക്കിങ്ങിന് പാക്കിങ്ങാണ്. ദേവതയുടെ ശാപം എന്തായാലും ഗുണമായി, കാരണം സ്ഥലമുണ്ട്. മറ്റേ എക്സ്പൾസ് ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ. ഇന്റർലോക്കിലെ സ്കൂട്ടർ മാർക്കറ്റാണിത്. വെസ്പ ഇഷ്ടം പോലെ ശരിയാക്കി കൊടുക്കും, പിന്നെ ബാക്കി സ്കൂട്ടേഴ്സ് എല്ലാം ഏത് എ ടു സെഡ് പാർട്സ് ഫുള്ള് കിട്ടും. നമ്മുടെ സ്കൂട്ടറിന് ഇവിടെ കൊണ്ടുവന്നാൽ പൊളിയാക്കാം. നമ്മുടെ ഇന്ത്യ പോസ്റ്റ് നെറ്റ്വർക്കാണ് വേൾഡിലെ ഏറ്റവും വലിയ പോസ്റ്റൽ നെറ്റ്വർക്ക്. 200+ കൺട്രീസിൽ സർവീസ് ഉണ്ട്. ഇന്ത്യയിലെ ഏത് കുഗ്രാമത്തിലെ മലപ്രദേശങ്ങളിലായാലും ഐലൻഡ് ഭാഗങ്ങളിലായാലും ശരി, സംഭവം വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കും. ഒരു സാധനം പോലും ഇതിൽ റിട്ടേൺ വന്നിട്ട് ഇല്ല. ഒരെണ്ണം റിട്ടേൺ വന്ന അത് ആളവിടെ ഇല്ലാഞ്ഞ്, വീട്ടിലില്ലാഞ്ഞുകൊണ്ട് കുറേ പ്രാവശ്യം അറ്റംപ്റ്റ് നടത്തിയിട്ട് റിട്ടേൺ വന്നത്. അല്ലാതെ വേറെ ഒന്നും ഇതുവരെ വന്നിട്ടുമില്ല. കാരണം പോസ്റ്റ്മാൻ അറിയാം ഏത് സ്ഥലത്ത് എവിടെ ആൾക്കാരുടെ വീടും സംഭവം എല്ലാം അറിയാം ഓരോ ഗ്രാമത്തിൽ. അതാണ് പ്രത്യേകത. പോസ്റ്റ് ഓഫീസ് മേ സ്വാഗത ഹേ. പാർസൽ എടുക്കുമെന്ന് വയ്ക്കാം, നീ അവിടെ നിൽക്കി വെയിറ്റ് ചെയ്യാം. ഈ പോസ്റ്റ് ഓഫീസിൽ ഒരിക്കലും പോസ്റ്റ് പാർസൽ എടുക്കത്തില്ല. എന്താണ് അറിയില്ല, ഇത് ഫുട്വെയർ മാർക്കറ്റ് അല്ലേ ഇത്. ഇവിടെ നിന്നല്ലേ പാർസൽ ഏറ്റവും കൂടുതൽ എടുക്കേണ്ടത്. ഇവർ ഇവിടെ ഒരിക്കലും എടുക്കത്തില്ല പാർസൽ. എന്താണെന്ന് അറിയില്ല അഖിൽ, എന്താ അതിൻ്റെ അർത്ഥം? എന്താ പ്രൈവറ്റ് പാർസലുകാർ ഇവിടെ എന്തോ പണി ഒപ്പിക്കുന്നു തോന്നുന്നു. ഈ വണ്ടിയിൽ പ്രത്യേകത ഉണ്ട്, ബിൽട്ട് ഇൻ മൊബൈൽ ഹോൾഡർ ഉണ്ട്. ടേൺ റൈറ്റ് ആണ് ഇവിടെ പറയുന്നത്. ടേൺ റൈറ്റ്, യുവർ ഡെസ്റ്റിനേഷൻ ഈസ് ഓൺ ദ റൈറ്റ്. കേശവപുരം പോസ്റ്റ് ഓഫീസ് പോളി. ഞാൻ അവിടെ ചോദിച്ചിട്ട് അങ്ങേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലടാ. ആ ഞാൻ ചോദിച്ച് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പറയാ, ഒന്നും ഒരു ആദ്യം നോക്കുന്നൊന്നുമില്ല എൻ്റെ മുഖത്ത്, എന്നെ നോക്കുന്നൊന്നുമില്ലടാ. എന്നിട്ട് ആ കൊണ്ടുപോകാന്ന്. ആ ഇവിടെ ഇവർ പറയുന്നത് പറ്റത്തില്ല പറ്റത്തില്ല. പക്ഷെ എന്താ പറ്റാത്തത്, പോസ്റ്റ് ഓഫീസല്ലേ, ഏത് ഗ്രാമത്തിലെ പോസ്റ്റ് ഓഫീസിൽ നിന്നും പറ്റും. മൂന്നാമത്തെ പോസ്റ്റ് ഓഫീസിലാണ് നമുക്ക് വർക്കൗട്ട് ആയത് കാര്യങ്ങൾ. ആദ്യത്തെ രണ്ടിടത്ത് നമുക്ക് പരിപാടി നടന്നില്ല. നമ്മൾ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഏത് ഈ ഒരു സംഭവം, ഈ ഒരു ബാർകോഡും ആ ബാർകോഡിൻ്റെ ഏത് ഓർഡറാണെന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം നമ്മളിങ്ങനെ ഈ ലിസ്റ്റ് എഴുതും, എന്നിട്ട് ഈ ലിസ്റ്റിനകത്ത് ഇതാ കസ്റ്റമറിന് നമ്മൾ അയച്ചു കൊടുക്കുന്നത് ട്രാക്കിംഗ് ഡീറ്റെയിൽസ്. ആൻഡ് ആ സാധനം ഇവിടെ ഒട്ടിക്കും, എന്നിട്ട് ഇതെടുത്ത് അവിടെ ഇടും. പോസ്റ്റ് ഓഫീസിൽ സ്കാൻ ആൻഡ് പേ ഒക്കെ ഉണ്ട്. അടിപൊളി ബ്രോ, ഇത്ര ചൂടത്ത് നമ്മൾ മൂന്ന് പോസ്റ്റ് ഓഫീസും. പിന്നെ എത്ര മണിയോട്ട്, രാവിലെ 10-11 മണിയിട്ട് ഇപ്പം സമയത്രായി, 3:30. പിന്നെ ഇതാണ് നമ്മൾ കുടിക്കുന്ന മോരാണ് എപ്പോഴും കുടിക്കുന്നത് ചൂട് അകറ്റാൻ വേണ്ടി. പിന്നെ മുളകും. വാ വാ അഖിലെ വേണോ നിനക്ക്? എന്താടാ വേണ്ടാത്ത, ഏരിയാണോ ഇതോടെ? ഫുട്ബോളോ? അപ്പോൾ പൂരി. ഇങ്ങനെ ചോല ബസ് ബട്ടൂരെ എന്ന് പറയുന്നത് അല്ലേ? ന്യൂഡൽഹി ഡൽഹി ബട്ടൂരെ. അത് കിഴങ്ങ അല്ല, ആലു. ആലു കിഴങ്ങ് കഴിച്ചാൽ വളി വിടും. നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെ, ഈ ട്രാഫിക്കിനൊന്നും പറ്റത്തില്ല. നിസാൻ സണ്ണി ന്യൂഡൽഹിയിലെ ഗ്യാസ് ആണ്, ഇന്ദിരപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡും. പിന്നെ അതും എന്താ എൻ്റെ പ്രേരിയോ അല്ലേ, ദൂരദർശൻ കേന്ദ്രം. ചെക്കിങ് ചെക്കിങ് അവിടെ ചെക്കിങ്.
നമ്മുടെ വണ്ടിയിൽ ബുക്കും പേപ്പറും കാണാ. പുതിയ വണ്ടിയാ ബെൻസ് ഒരക്കല്ലേ. ഗൈസ് ഇവിടുത്തെ റേറ്റ് ഭയങ്കര ഹൈ. നമ്മുടെ പുതിയ ഷോപ്പിൽ വന്നതാണ്. പക്ഷെ ഭയങ്കര കട്ടി റേറ്റ്. അയാൾ റേറ്റ് കുറയ്ക്കുന്നില്ല. പറ്റുമായി കുറയ്ക്കാൻ വേണ്ടി നമുക്ക് 50% തരാൻ വേണ്ടി പറ്റും. പക്ഷെ അയാൾ കുറയ്ക്കുന്നില്ല. നമ്മളിവിടുന്ന് ഫോട്ടോ എടുക്കത്തില്ല. ഇനി ഇവിടുത്തെ സ്ഥലം സാധനങ്ങളൊക്കെ ഭയങ്കര കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ജാടാ പുള്ളിക്കാരന്. അപ്പം ടീഷർട്ട്സൊക്കെ ഉണ്ട്, പ്യൂമ മോട്ടോർ സ്പോർട്ടിൻ്റെ സംഭവങ്ങളൊക്കെയുണ്ട്. നമ്മൾ പക്ഷേ ഇവിടുന്ന് എടുക്കത്തില്ല, ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല. പുള്ളി ഭയങ്കര റേറ്റ് അല്ലേ ആകില്ലേ? എത്ര പറയുന്നത് ഒന്നുമില്ല, 20% അങ്കിള് നമുക്ക് 50% തരുന്നുണ്ട്. അതായത് 4000 ഇയാള് 3800 എന്നൊക്കെ പറയുന്നത് എങ്ങനെടേ? എങ്ങനെ എടുക്കാനായിട്ട്? ഇതിലും നല്ലത് ഇട്ടേച്ച് പോകാനാ. നമുക്ക് ന്യൂഡൽഹി അല്ലേ, പുതിയ സ്ഥലം കണ്ടുപിടിക്കുക അല്ലേ. പിന്നെ അയാളുടെ ഷൂസ് കടയിലൊരു കുഴപ്പം എന്തെന്നറിയാം ആകില്ലേ? ചില ഷൂസ് കോപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. കട്ട കോപ്പി എന്ന് വെച്ചാൽ കട്ട കോപ്പി. അത് എടുക്കാൻ പറയാം. നീ കണ്ടില്ല സാധനം? അത് അയാൾ എടുത്ത് എടുത്തു ചോദിച്ചിട്ട് അയാൾ പറയുന്നില്ല ഒറിജിനൽ എന്നുള്ള വാക്ക് അയാളുടെ വായിൽ നിന്ന് വരുന്നില്ല. ഇതുവരെ വന്നില്ല. ഞാൻ 3 എടുത്ത് ചോദിച്ചു ഇത് ഫാക്ടറിയിൽ നിന്ന് വരുന്ന സാധനമാണോ, ഇത് ഫാക്ടറിയുടെ എവിടെ നിന്ന് വരുന്നതാണ്, ഫ്രണ്ട് ഡോർ നിന്ന്. അയാൾ ആ ഒരു ഒറിജിനലിൻ്റെ വാക്ക് ഫാക്ടറി എന്നുള്ള വാക്ക് ഒന്നും പറയുന്നില്ല. അപ്പോഴേ റെഡ് യെല്ലോ കാർഡ് അടിച്ച് ഞാൻ അന്ന് പിന്നെ റെഡ് കാർഡ് അടിക്കുകയും ചെയ്തു. നമ്മൾ ന്യൂഡൽഹിയിലെ രോഹിണി ഏരിയ ആണ്. രോഹിണി ഇവിടെ ഒരു 100+ ഷോപ്സ് എങ്കിലും ഉണ്ട്. ഇതുപോലത്തെ എക്സ്പോർട്ട് സർപ്ലസ് ഒറിജിനൽ സാധനങ്ങൾ. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കണ്ടീഷൻ നോക്കിയെടുക്കണം. കോപ്പി സാധനങ്ങൾ, കൂറ സാധനങ്ങൾ ഒറിജിനൽ ആണെന്ന് പറഞ്ഞ് വിൽക്കുന്ന ആൾക്കാരുണ്ട്. അത് കണ്ടുപിടിക്കാൻ അറിയണം. കണ്ടുപിടിക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ തേഞ്ഞ് ഇവിടെ കണ്ട ശ്രദ്ധിച്ച് നോക്കിയുണ്ട് കിട്ടി. ആ എടാ അതിൽ ടെക്നിക്ക് മനസ്സിലാക്കണം, ഇല്ലെങ്കിൽ പോയി. ക്യാമറ ഒന്ന് ഓഫ്ലൈൻ ഇപ്പോയാൽ പറ നീ. ആരും കുറെ കടകളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. നാട്ടിൽ സാധനം ഇല്ല. ബേൽപത്തർ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. ഇത് മത്തങ്ങയാന്നൊക്കെ വിചാരിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ ഇത് തോട് ഭയങ്കര കട്ടിയാണ് അല്ലേ? തോട് കട്ടി, അകത്ത് സോഫ്റ്റ്. അത് സോഫ്റ്റ് വെള്ളം, ഇത് തോട്ടിലെ വെള്ളമാണ്. അടുത്തൊരു പ്ലമ്മും ആപ്രിക്കോട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത ടേസ്റ്റ്. നൈസ് ഫ്രൂട്ടി ടേസ്റ്റ്. ജിം ആവാൻ പറ്റും വീട്ടിൽ ഇരുന്ന്. ജ്യൂസ് അടിക്കുക കഴിഞ്ഞാൽ ജിം ആവുകയും ചെയ്യാം. അണ്ണാണെന്റെ മസിൽ പോക്ക്. ഇത് വേണ്ട ഒരു കോണ്ടാക്ട് ചെയ്താൽ മതി. അഖിലോൺ സ്ട്രീറ്റിനെ കോണ്ടാക്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിൽ. കണ്ടാ മസിലും കൂടും ജ്യൂസും കുടിക്കാം. എടുത്ത് മാംഗോ ജ്യൂസ്, പ്ലം ജ്യൂസ് എല്ലാം മിക്സായി. എനക്ക് പ്ലമ്മിൻ്റെ പുളി ഇല്ലാത്തൊരു ഒരു രുചി. വ്യത്യസ്ത സ്വീറ്റ്, വ്യത്യസ്ത ഫ്രൂട്ട്. ഈ അഗിലൊക്കെ എങ്ങനെ സഹിക്കുന്നടാ ഈ ക്ലൈമറ്റ്, ഇവിടെ ചൂടൊക്കെ. നിനക്ക് സുഖമല്ലേ? ഒരു കുഴപ്പമില്ല. ഓഹ് തീയിൽ കുരുതത് വെയിലത്ത് പാടത്തില്ല. ഡെലിവറി ചേട്ടൻ നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ പുള്ളെല്ലാം ടിക്ക് ചെയ്തെല്ലാം വിട്ട് എല്ലാം റെഡിയായി ഡെലിവറി കഴിഞ്ഞ് പുള്ളിയുടെ പോവാണ്. ജാറ ഗർ ജാറ ഓഫീസ് ആ ഇന്ത്യ പോസ്റ്റ് ഓഫീസ് ആണ് കരോൾ ബാഗ് ഇന്ത്യ പോസ്റ്റ് ഓഫീസ്. നമ്മളിവിടെ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇത് കാർ മോഡിഫിക്കേഷൻ്റെയും നമ്പർ പ്ലേറ്റ് സീറ്റ് കവർ അടിക്കുന്ന സംഭവങ്ങളെല്ലാം ഉള്ള മാർക്കറ്റാണിത്. ഫുള്ള് ഇതിനിപ്പുറം ബൈക്കിൻ്റെ മാർക്കറ്റ്. നമ്മൾ അഖിലത് ഡയർ സവാജ് ഓർഡർ ചെയ്ത് എത്ര 110 ml. എന്നാ ഓർഡർ ചെയ്തത്? ഇന്ന് എന്തിനാ ഓർഡർ ചെയ്തത്? എനിക്ക് ഞാൻ പെർഫ്യൂം തരത്തില്ലായിരുന്നു. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നല്ലോ. പിടിച്ചേ ഇത്ര പെർഫ്യൂം ഉണ്ട്. നീ എന്തിനെ ഇത്ര കഷ്ടപ്പെട്ട് ഓർഡർ ചെയ്യുന്നത്? നീ ഒരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു. എത്ര 4 സാധനം നിന്നെ അടിക്കുന്നത്. പക്ഷേ എനിക്ക് ഡയർ സവാജ് ഭയങ്കര ഇഷ്ടമല്ലേ. മിസ്റ്റർ ബർബറി ഇങ്ങനെയുണ്ട് ക്ലോസ് ടു ഡയർ സവാജ് അല്ലേ? പക്ഷേ നിന്റെ ആ ഒരു പെർഫെക്ഷൻ നിനക്ക് ഡയർ സവാജിൻ്റെയാണ് ഇഷ്ടം അല്ലേ? പക്ഷേ എനിക്ക് അതേപോലെ നിനക്ക് ഇഷ്ടപ്പെട്ട വേറെ സാധനം ഞാൻ ഇതുണ്ടോ, അതാ ക്രീഡ ടൊബാക്കോ വാനില അല്ല, ടസ്കിൻ ലെതറും അല്ല, ഒരു 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 ലൈറ്റ് ബ്ലൂ ബൈ ഡി ആൻ ജി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതാണ്ടേ വേണ്ടേ ലൈറ്റ് ബ്ലൂ ബൈ ഡി ആൻ ജി. ഇത് കറക്റ്റ് ഡയർ സവാജിൻ്റെ അതേ ഫ്രാഗ്രൻസ് ആണ്. സെയിം അതേ മീൻസ് അതേ ഒരു റേഞ്ച് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂപ്പർ മണം. ലൈറ്റ് ബ്ലൂ ബൈ ഡി ആൻജി. ഇത് പോളി. ആ അത് നിനക്ക് ഞാൻ വേണ്ടി കൊണ്ടുവന്നേ. നീ അതിനുമുമ്പ് ഡയർ സവാജ് യൂസ് ചെയ്ത് ഓർഡർ ചെയ്ത് ഇതിന്റെ അടിക്കണ്ട എടാ, അടിച്ച് തീർക്കാനുള്ളതല്ലേ. പിന്നെ ഇതിനെ വേസ്റ്റ് ആക്കുന്ന രീതിയൊന്നുമല്ല, നമ്മുടെ ദേഹത്തല്ലേ അടിക്കുന്നത്. പിന്നെ ഉള്ളവർക്ക് കിട്ടട്ടെ, മെട്രോയിലുള്ള എല്ലാവർക്കും കിട്ടട്ടെ വേണം. അഖില് വക്കീലാണ്. കറുപ്പ് ഉടുപ്പിടുമ്പോഴത്തേക്ക് ഡയർ സവാജ് അടിക്കാൻ വേണ്ടി എന്ത് ഫീലിംഗ്? അതൊരു വേറെ ഫീലാണ്. ആ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ? പെണ്ണുങ്ങൾ ചോദിച്ചതാണ്. അതുകൊണ്ടല്ലേ
പെണ്ണുങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്ന മണമാണ് ഡയർ സവാജ്. കൂടെ എൻ്റെ കൂടെ ഫീമെയിൽ സ്റ്റാഫ് ഉണ്ട്. ലൈറ്റ് ബ്ലൂ ബൈ ഡി എൻ ജി എന്ന് വെച്ചാൽ ഒരു ഫ്ലോറൽ ഫ്രൂട്ടി ഫ്രാഗ്രൻസ് ആണ്. അതിനകത്ത് എന്തൊക്കെയാ സംഭവങ്ങളുള്ളത് വെച്ചാൽ അതാ സിട്രിക്, നീ പറഞ്ഞ സെയിം സിട്രിക്, ലെമൺ, ആപ്പിൾ, സെഡർ സൺ, ബെൽ ഫ്ലവർ, ബാംബു, ജാസ്മിൻ, വൈറ്റ് റോസ് ആൻഡ് മറ്റേ പൈൻ, പൈനിന്റെ കാണല്ലോ പൈൻ കാ, പിന്നെ മസ്ക് ആൻഡ് ആംബർ, ഇത്രയും സാധനങ്ങൾ അതിനകത്തുള്ളത്. ഫസ്റ്റ് സിട്രിക്കാ വരുന്നത്, ടോപ്പ് നോട്ട് സിട്രിക് ആണ്, കണ്ടോ ടോപ്പ് നോട്ട്, മിഡിൽ നോട്ട്, ബേസ് നോട്ട്. ഒരു 10 മിനിറ്റ് വരെ സിട്രിക് നോട്ട്സ് നിനക്ക് കിട്ടും. ഒരു ആപ്പിളിന്റെ മണമുണ്ട്, പിന്നൊരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നിനക്ക് ബാംബു, ജാസ്മിൻ ആൻഡ് വൈറ്റ് റോസിന്റെ മണം കിട്ടും. ഇതിന്റെ 110 ml വാങ്ങേണ്ടി വരും. സിഡാർ മസ്ക് ആൻഡ് ആംബർ ലാസ്റ്റ്, ഇതിന്റെ ബേസ് നോട്ടാണ് എനിക്ക് ഇഷ്ടം, സിഡാർ മസ്ക് ആൻഡ് ആംബർ. പോളിയാ ഏത് പെർഫ്യൂം നമ്മൾ അടിച്ചിങ്ങനെ ആ അന്നേരം മണത്ത് നോക്കുമ്പോഴത്തേക്ക് അല്ല കിട്ടുന്നത്, കുറേ നേരം കഴിയണം. ഈ ആഴ്ചത്തെ ഡ്രീം പോട്ട് ക്വിസ് നീ അടിച്ചായിരുന്നോടാ അകലെ? കഴിഞ്ഞ ആഴ്ച അടിച്ചല്ലോ. ഈ ആഴ്ചത്തെ വിൻ ചെയ്യും, എന്നിട്ട് 50 rupees ഇടാം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ നോക്കും ഇതിനകത്തുനിന്ന്. ഡ്രീം പോട്ടിൽ നിന്ന് 50 rupees ഫ്രീ ആയിട്ട് കിട്ടും ബ്രോ. അതിൽ നിന്ന് ഇവിടെ 10 രൂപ കിട്ടാൻ അതാ ഇൻഡക്ഷൻ കുക്കർ, ബോട്ട് സ്റ്റോൺ 1000, ഇലക്ട്രോണിക് റൈസ് കുക്കർ, MI സ്മാർട്ട്, 32-inch TV ഒക്കെ കിടപ്പുണ്ട്. അതായത് 100 പേര് 1% പ്രൈസ് ഇടുമ്പോൾ അതിൽ ഒരാൾക്ക് അടിക്കും. നമ്മളിതിൽ നിന്ന് എപ്പോഴും എടുക്കാറുണ്ട്. അതിൽ വിൻ ചെയ്യുന്നതൊക്കെ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഗിവ് അവേ ആയിട്ട് കൊടുക്കുവാണ്. ഇവർ ക്വിസ് തുടങ്ങിയത് അടിപൊളിയല്ലേ, ഡ്രീം പോട്ട് സൂപ്പറല്ലേ. അതായത് നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 50 അപ്പം തന്നെ കിട്ടുവാണ്. നൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഏത് മേടിക്കാം, നമുക്കിത് മേടിച്ചോ, എയർ ഡോപ്സ് മേടിച്ചല്ലോ, 171 true. അതാകുമ്പോഴത്തേക്ക് അടിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ. നിനക്ക് തരട്ടെ, നിന്റെ പേരിൽ വാങ്ങണ്ട, കിട്ടത്തില്ല. ആ വേറൊരു പയ്യനുണ്ട് നമുക്ക് എയർ ഡോപ്സ് ചോദിച്ചിട്ടുള്ള, അവന് നമുക്ക് കൊടുക്കാം. അടിച്ചു കഴിഞ്ഞാൽ 1 spot per 63 അടിക്കാം. ഇതിൽ ലാസ്റ്റ് ഒരു ടഫ് ക്വസ്റ്റ്യൻ വരുവിടെ, ഈ 3, 4, 2, 1 എന്നൊക്കെ വന്നിട്ട് ഒരു ടഫ് ക്വസ്റ്റ്യൻ വരും. അതാണ് സീൻ, ഹൂ ഇസ് ദിസ് ഫേമസ് പേഴ്സണാലിറ്റി. ഓഹോ, പറ്റത്തില്ല ആൻസർ ചെയ്യാൻ, ഭയങ്കര പാട്. ആരാണത്? സഞ്ജയ് ദത്താണോ? ഹൃത്തിക് റോഷൻ. സൂപ്പർ ട്രക്കിംഗ് ബാഗ്, ഇത് ക്വാളിറ്റി ബാഗാ. നമ്മുടെ പയ്യനില്ലേ മറ്റേ ജാഫർ പുള്ളി ഇതേ സെയിം ബാഗാണ് മേടിച്ചത്. ഫുൾ ട്രക്കിംഗ് എല്ലാം കഴിഞ്ഞ്, ഹിമാലയം ഫുൾ കഴിഞ്ഞ്, ഒരു സ്റ്റിച്ച് പോലെ ഇളകിയിട്ടില്ല ഈ സാധനത്തിൻ്റെ. ഈ കടയുടെ പേരും ഡീറ്റെയിൽസും നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതോ സൈറ്റിൽ ഇടണം നമ്മുടെ ഇത്? സൈറ്റിലിടണോ? സൈറ്റിൽ വിടാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും ചെയ്യാം. ആർക്കെങ്കിലും വേണമെങ്കിൽ മേടിക്കാം. ആൻഡ് ഇത് 2000 രൂപയുടെ ബാഗ്. പിന്നെ അതായത് ഇത് ഇത്ര 200-300 രൂപ കണ്ടുള്ളൂ ഈ മാറ്റ്. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീപ്പിംഗ് ബാഗ്സ് ഉണ്ട്. 500, 800, 1000, 1500, 2000 റേഞ്ചിൽ പ്രൊഡക്ഷൻ ആണ്, റീറ്റെയിലും ഉണ്ട് ഇവിടെ. ജാക്കറ്റിന് 1250 ഈ ജാക്കറ്റിന്. ലൈറ്റ് വെയ്റ്റ് സാധനം, ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ ഇടാം. ഇതും 1250 അല്ലേ. ആർമിയുടെ ജംഗിൾ ബൂട്ട് ബ്രോ, 1500 റേഞ്ച്. ആർമിയുടെ ജംഗിൾ ബൂട്ട് 1000-1500 റേഞ്ച്. ഒറിജിനൽ സാധനം, ഹാൻഡ്മെയ്ഡ് സാധനം. ഇത് ഇത് അജിൽ, ഇത് അജിലാനല്ല മറ്റേ അവൻ ജാഫർ ഇട്ടേക്കുന്നുണ്ട്. ജാഫർ ഇതിൻ്റെ വേറെ കളർ, അത് കളർ വേറെടാ അവൻ്റെ. അവൻ ഫുൾ ഹിമാലയത്തിലൊക്കെ പോയിട്ടും ഒരു സീനും പറ്റിയില്ല. അവൻ പറയാം എല്ലാവരും ട്രക്കിംഗ് ബൂട്ട്സൊക്കെ ഇട്ടിട്ട് കയറി, പക്ഷെ അവൻ ഇതിട്ട് അടിപൊളിയായിട്ട് കയറാൻ പറ്റിയത്. ലോങ് ഡിസ്റ്റൻസ് വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കുണ്ടി വേനിക്കരിക്കാൻ. ആ നിനക്ക് വേണം, ഹരിയാനയിലൊക്കെ മുമ്പ് വിടാം. 1000 something റേറ്റേ ഉള്ളൂ. ആ ഏത് വണ്ടി വേണമെങ്കിലും സെറ്റ് ചെയ്യാടാ, കുണ്ടിയുള്ള ഏത് വണ്ടിയിലും സെറ്റ് ചെയ്യാം. ഡിഫറെൻറ്റ് ടെമ്പറേച്ചർ റേഞ്ച്. സ്ലീപ്പിംഗ് ബാഗ് എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ -30 degree സാധനം വരുന്നത്. ഹിമാലയത്തിൽ പോയി കിടന്നുറങ്ങാം, നമുക്ക് മേളി 400 രൂപ ഉള്ളു ബ്രോ. ഹോൾസെയിൽ റേറ്റ് ഇല്ല, ഇത് 40 കിട്ടും. നാപ്റ്റോളിൽ കിട്ടോ? കിട്ടോ? അടിപൊളി ജാക്കറ്റാ, അടിപൊളി ജാക്കറ്റ്. 1000+ റേഞ്ചിൽ, 1000 within 1000 റേഞ്ച്. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷെ ഫംഗ്ഷണലാണ്. അത് ഫംഗ്ഷണലാണ്, തണുക്കത്തില്ല, ഇത് സുഖമാണ്. ഇപ്പം നല്ല സുഖമൊന്നുമില്ല, ഇപ്പം ചൂടാണ്. ബേസിക് ടെൻറ്റ് ആയത് കേട്ടോ, 2000 രൂപയുടെ അകത്തുള്ള ബേസിക് ടെൻറ്റ്. കണ്ട ടിഫിൻ ബോക്സ് പോലിരിക്കും, സാധാ ടിഫിൻ ബോക്സ് പോലിരിക്കും. പക്ഷേ ഇതിനകത്തുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ വിചിത്രമാണ്. കണ്ടോ, ഒരു സ്പൂണുണ്ട്, ഈ സാധനമുണ്ട്, രണ്ട് ഇത്, പിന്നെ കെറ്റിൽ. കുക്കിംഗ് സെറ്റാണ്, കുക്കിംഗ് സെറ്റ്, ഔട്ട്ഡോർ ക്യാമ്പിംഗ് കുക്കിംഗ് സെറ്റാണ്. ട്രക്കിംഗ് പാൻറ് ബ്രോ, 1500 റേഞ്ചിലെ ട്രക്കിംഗ് പാൻറ്, നൈസ്. ഇതെല്ലാം കസ്റ്റം മെയ്ഡ് ആണ്, ഫോർ ദി ഹിൽ സ്റ്റേഷൻ ഠണ്ട് കെയിലെ. വുള്ളൻ ആണ്, വുള്ളൻ സാധനമാണ്. കുറേ നാളുകൊണ്ട് നിങ്ങളങ്ങനെ ബാക്കിൽ നടക്കുന്ന ടെൻറ്റിൻ്റെ സാധനം, ഇന്ന് എനിക്ക് ഓപ്ഷൻ കിട്ടാവേണ്ട വിളിച്ചുകൊണ്ട് വന്നത് കാണിക്കാൻ വേണ്ടി. യെസ്, ടെൻറ്റിൻ്റെ സാധനങ്ങൾ. സോക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആട്ടോ. നമ്മൾ ഏത് ഷൂസ് ഇട്ടാലും നമ്മുടെ സോക്സ് ശരിയായില്ലെങ്കിൽ, ഇത് സോഫ്റ്റ് സോക്സ് ആണ്, വൂൾ സോക്സ് ആണ്, തണുപ്പിന് വേണ്ടിയുള്ള വൂൾ സോക്സ് ആണ്. 200 rupees ആണ് ഈ ഒരു സാധനത്തിന്. വെള്ളം കുടിക്കാനുള്ള സാധനം, ഇത് മടക്കി വെക്കുകയും ചെയ്യാം, നിറച്ച് കഴിഞ്ഞാൽ ഫുള്ള് വെള്ളമായിരിക്കും. ബാഗിനകത്തിരിക്കുകയും ചെയ്യും സാധനം.
എനിക്ക് നെക്ക് പില്ലോ വേണോടാ, എനിക്ക് എന്റെ പില്ലോ ശരിയാവുന്നില്ല, നിനക്ക് വെള്ളത്തിൻ്റെ ഇത് വേണം അല്ലേ. ഹരിയാനയെ പോകുമ്പോഴത്തേക്ക് അഖിൽ സ്ഥിരം ഹരിയാന ട്രിപ്പാണ്, ഡൽഹി ഹരിയാന ട്രിപ്പാണ് അഖിൽ. എക്സ്പൾസ് മേടിച്ച് എന്തിനാന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്ക് ഉള്ളപ്പോൾ ഫുട്പാത്തിൽ കൂടെ കയറ്റി ഓടിക്കാൻ വേണ്ടിയാണ്. തൂക്കിയിടാം, ഇത് നീ വണ്ടിയിൽ തൂക്കിയിട്ടുണ്ടോ ഹരിയാന? എത്ര ലിറ്റർ? ഒരു 2 ലിറ്റർ 3 ലിറ്റർ ഒക്കെ ഇടാൻ തോന്നുന്നു. അത് 1 ലിറ്റർ പോടാ, 1 ലിറ്റർ ഒന്നും അല്ലത്. ട്രക്കിംഗ് സ്റ്റിക്കാണ്, 450 രൂപ വില. ഇതിൽ ഇവിടെ ലൈറ്റും വെക്കാം, ടോർച്ച് ലൈറ്റും വെക്കാം, പിന്നെ ഇത് കുറച്ചുകൂടെ വലുതാക്കാം. പിന്നെ ആൻറ്റി ഷോക്ക് ആണ്, ഇത് സസ്പെൻഷൻ പോലത്തെ സംഭവമുണ്ട്. ആൻഡ് അടിപൊളി കോമ്പസും ഉണ്ട്, കോമ്പസ്. ഇത് ഈ സാധനം അടിപൊളിയാണ് ട്രക്കിങ്ങിന്. നമ്മുടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പൈസ എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡിന് വേണ്ടിയുള്ള പൈസയാണ് പോകുന്നത്. ഈ സാധനവും ഗ്യാസും, ഗ്യാസ് മീൻസ് ചെറിയ ഗ്യാസിൻ്റെ സാധനമാണ്, അതും എല്ലാം കൂടെ ഒരു ബാഗിനകത്ത് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ പോകണമെങ്കിൽ ഫുഡ് ഉണ്ടാക്കി നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും ട്രക്കിങ്ങിന്. ഹിമാചലിലേക്ക് മാർക്കറ്റിലെ പച്ചക്കറിയും സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റിയാണ്. ഇതൊക്കെ മേടിച്ചു അവിടുന്ന് തന്നെ അവിടുത്തെ മലനിരകളിലിരുന്ന് തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും അറിയാം. ഇതിനകത്ത് വെള്ളത്തിൻ്റെ ഒരു ഒരു പ്ലാസ്റ്റിക് ബാഗുണ്ട്, പ്ലസ് ആ പൈപ്പ് ഇതിലേ വന്നിട്ട് നമ്മുടെ ഹെൽമെറ്റിനകത്തൂടെ നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ബാഗ് ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അഖിലെ ഹരിയാനയിൽ പോകുമ്പോൾ വേണം നിനക്കിത്, ഒരുപാട് വെള്ളം കുടിക്കും ഇത് കുഴിയുന്നു ഈ ബാഗ് ഇട്ട് കഴിഞ്ഞാൽ. അത് പക്ഷേ അതിനെക്കാട്ടി ഇതാണ് കുറച്ചുകൂടെ, ആ ഇത് സൂപ്പറാണ്, ആ പ്രാക്ടിക്കൽ. ഇതെടുത്തോ സംഭവം എന്ന് വെച്ചാൽ ഫോർമുല 1 റേസിങ്ങിലൊക്കെ ഉള്ളൊരു മിനിയേച്ചർ വെർഷനാണ്. ഇതിനകത്തൂടെ വെള്ളം വരും, ഈ പൈപ്പ് ഓണോ ഓഫ് ആക്കുമ്പോഴത്തേക്ക്. ഇതാ ഇതിലി ഇതിലേക്ക് കൂടെയാണ് വരുന്നത്. ഇത് ഞെക്കുമ്പോഴത്തേക്കുണ്ട് ഹോളുണ്ട് ഇവിടെ. അതായത് നമ്മൾ വായിലിങ്ങൾ വെച്ചിട്ട് ഇങ്ങനാക്കുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ പറ്റും. ഓൺ ദ വേ, ഓൺ ദ റൈഡ്. അങ്ങോട്ട് തിരിഞ്ഞടാ. ഓക്കെ, സ്ലീക്ക് ബാഗടാ, വലിയ തള്ളി നിൽക്കുന്നില്ല. എന്തോ സംഭവം, സൊഫിസ്റ്റിക്കേറ്റഡ് സാധനം. നിനക്ക് ജ്യൂസ് വേണമല്ലോ ഇടാടാ, ഗ്ലൂക്കോസ് വെള്ളം ഇട്ടാ എന്താ കുഴപ്പം? അല്ലെ പാല് കാച്ചു, ഒരു 5 ലിറ്റർ പാല് കാച്ചു പോകുന്നു. ഹരിയാന പാപ്പം എന്ന് പറഞ്ഞാ വീട്ടിൽ നിന്ന് പാപ്പം കുടിക്കുന്നു, ബൈക്കിൽ നിന്ന് കുടിക്കാൻ ചൂടിന്റെ റൈഡിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഡീഹൈഡ്രേറ്റ് ആവുന്നത്, കാരണം ചൂടും കാറ്റും കൂടെ നമ്മുടെ ദേഹത്ത് അടിക്കുമ്പോഴത്തേക്ക്. അഖിലെ നീ ഹരിയാനയെ പോകുമ്പോൾ നിന്റെ വേറെ ബാഗ് ഉണ്ടെന്ന് വെച്ചോ, എന്നാലും സീനില്ല. ഈ സാധനമല്ല അകത്തെ സാധനം, ഇത് ഊരിയിട്ടും ആ ബാഗിനകത്ത് ഇട്ടാൽ മതി, എന്നിട്ട് ഇതിൽ വെള്ളം നിറച്ചാൽ മതി. എന്നിട്ട് അപ്പോൾ പൈപ്പ് വഴി നിനക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും, വെള്ളമോ ജ്യൂസോ എന്ത് സാധനമായാലും ശരി. ഒരു ബാഗും ഇല്ലെങ്കിൽ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും നിനക്ക്, അതാണ് ഐഡിയ. ഞാൻ അതുകൊണ്ട് എടുത്ത സ്ലീപ്പിംഗ് ബാഗ് മനാലിക്ക് വേണ്ടിയുള്ള -5 റേഞ്ചിലെ സാധനം. ഓ ബ്രോ നൈസ്, നൈസ് സാധനം ബ്രോ. വിലയും കുറവടാ അഖിലെ, വിലയും കുറവ്, 1500 പോലും ഇല്ല. അകത്ത് ഇതാണ്, സോഫ്റ്റ് ആണ്. ഓ ഇന്നർ അളക്കാല്ലേ, ഇന്നർ നിക്കലേഗത്തോ ദൂസ്രാ ജഗാ പേ ജാക്കേ ബി സോ സക്താ ഹൈ. യെസ്, ഈ വാഷബിൾ ആണ്. സൂപ്പർ. -5 ടെമ്പറേച്ചർ തക് റഹ സക്താ ഹൈ. എടാ ഈ റേഞ്ചിൽ ആ -5 കിട്ടുന്ന വലിയ കാര്യമാടാ. ഇവര് പ്രൊഡക്ഷൻ ആയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ കടയിൽ പോയി നല്ല വിലയാണ്. വിനായക് സെയിൽസ് എന്നാണ് സ്ഥലത്തിന്റെ പേര്. വിനായക് സെയിൽസ് ഡീൽസ് ഇൻ സ്ലീപ്പിംഗ് ബാഗ്സ് ആൻഡ് മാനുഫാക്ചർ ഓഫ് സ്പോർട്സ് വെയർ. B966 നമ്പർ സംഭവങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം, ഡീറ്റെയിൽസ് ലൊക്കേഷനും കൊടുത്തേക്കാം. അഖിൽ LLB എക്സാം പാസ്സായി, 57% മാർക്ക്. ഓൺലൈൻ റിസൾട്ട് നോക്കിയിട്ട് അഖിൽ തന്നെ വിശ്വാസം വന്നില്ല. എന്നിട്ട് അഖിൽ അത് റിഫ്രഷ് ചെയ്ത് നോക്കുന്നു 3-4 പ്രാവശ്യം. വല്ല എറർ വല്ല സംഭവിച്ചാണെന്ന് വിചാരിച്ചിട്ട് LLB പാസ്സായ. എടാ -402 നിന്റെ മാർക്ക്, എടാ തെറ്റിപ്പോയി നീ. പാസ്, ഫൈനൽ റിസൾട്ട് പാസ്. അഖിലിന് നമുക്ക് ഇതായത് മേടിച്ചു കൊടുക്കാം ബോൾട്ടിന്റെ ട്വിൻ പോഡ്സ്. മാർപ്പൊളി സൗണ്ട്, HD സൗണ്ട് ആട്ടോ. ഇതിന്റെ റിവ്യൂ ഞാൻ നെറ്റി നോക്കിയായിരുന്നു. ഇതിനകത്ത് സെപ്പറേറ്റ് ഇതുണ്ട്, സബ് ഊഫർ ഉണ്ട്. ഇത്രയും ചെറിയ സാധനത്തിൽ ചെറിയ സബ് ഊഫർ ഉണ്ട്, ചെറിയ ഹോൾ ഉണ്ട്. ഇവിടെ ട്രൈ ചെയ്ത് പൊളി, നിനക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ? നീ വെച്ചോ സൈറ്റിൽ വിടാം, ബാക്കിയുള്ളവർക്ക് കിട്ടട്ടെ. കാരണം ഇതിൽ കുറച്ച് പീസസ് സ്റ്റോക്ക് ഉണ്ട്, അതാണ്ടേ ഇത്രയും പീസസ് സ്റ്റോക്ക് ഉണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടും. ഈ സാധനം മേടിക്കാനാണ് അഖിൽ വന്നത്, പക്ഷേ അഖിലിന് ഇത് ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഇതിൻ്റെ സൗണ്ടും HD ക്വാളിറ്റിയും സൂപ്പർ. ഇത് സൗണ്ടിൽ മികവാണെങ്കിൽ ഇത് ലുക്കിൽ മികവ്, അതാണ് പ്രത്യേകത. ഹെഡ്ഫോൺ എന്തിനാ, സൗണ്ട് കേൾക്കാനാണോ ലുക്ക് കാണിക്കാനാണോ? സൗണ്ട് കേൾക്കാനല്ലേ, അപ്പോൾ ഇത് മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ പറയൂ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയൂ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറയൂ. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ടാറ്റ. ടാറ്റ. നീ വിളിക്കോ, വിളിക്കോ.